മുല്ലപ്പെരിയാറിലെ വിവാദ മരമുറിക്കലിൽ സർക്കാർ വാദം ശരിവെച്ച് വനം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട്. വിവാദ ഉത്തരവ് സർക്കാർ അറിഞ്ഞിട്ടില്ലെന്നും വനം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നുമാണ് വിശദീകരണം. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വിശദീകരണം 24 ലഭിച്ചു. വനമേധാവിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും വിമർശനമുണ്ട്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ദീപക്, എന്താണ് വനം പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? സർക്കാരിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഉദ്യോഗസ്ഥർക്കാണ് വീഴ്ച സംഭവിച്ചത്. പക്ഷേ ഇതിൽ ഈ റിപ്പോർട്ടിൽ അദ്ദേഹം ഉന്നയിക്കുന്ന വാദങ്ങൾ എത്ര കണ്ട് വിശ്വാസയോഗ്യമാണ് എന്ന ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ടല്ലോ ദീപക്. ഈ കാര്യത്തിൽ വിശ്വാസയോഗ്യമാണോ എന്ന കാര്യം സർക്കാർ പരിശോധിക്കേണ്ടതും പിന്നീട് പരിശോധന നടത്തേണ്ടതുമാണെങ്കിൽ ഇതിലിപ്പോൾ സർക്കാരിന്റെ വാദങ്ങളെ പൂർണ്ണമായും ശരിവെക്കും. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ദീപക് ധർമ്മടത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെത്താം. മുല്ലപ്പെരിയാറിലെ വിവാദ മരമുറിക്കലിൽ സർക്കാർ വാദം ശരിവെച്ചുകൊണ്ട് വനം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരുന്നു. വിവാദ ഉത്തരവ് സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നും വനം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വിശദീകരണം 24 ലഭിച്ചു. ദീപക് ധർമ്മടം തുടരുന്നുണ്ട്. ദീപക്, തുടരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജേഷ് കുമാർ സിൻഹ വനം പ്രിൻസിപ്പൽ സെക്രട്ടറി സർക്കാരിന് നൽകിയ കത്തിൽ പറയുന്നത് പൂർണമായും സർക്കാരിന്റെ വാദങ്ങൾ ഓരോന്നായി ശരിവെക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാദ മരമുറി ഉത്തരവ് സർക്കാർ അറിയാതെ ഇറങ്ങിയതാണ് എന്ന് കൃത്യമായി അതിൽ വ്യക്തമാക്കുന്നു. റൂൾസ് ഓഫ് ബിസിനസ് ചട്ടപ്രകാരം സർക്കാരിലേക്ക് ഫയൽ പോകണം, മന്ത്രിക്ക് ഫയൽ പോകണം. ആ ഫയൽ പോയിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നു. മറ്റൊരു കാര്യം, സെക്രട്ടറിതല യോഗത്തിൽ മരമുറിക്കാൻ തീരുമാനമുണ്ടായിട്ടില്ല എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് സർക്കാരിന്റെ വാദങ്ങളെല്ലാം ശരിവെക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം വനം ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്ന്, നിലവിൽ സസ്പെൻഷനിലായ വനം ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് പറയുന്നത്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ കുറിച്ചാണ് പറയുന്നത്. മറ്റൊന്ന്, വനം മേധാവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ്. ഇവർക്കെതിരെ പറയുന്നത്, തമിഴ്നാടിന്റെ അപേക്ഷ വന്ന സമയത്ത് വനം പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവർക്ക് കത്തയച്ചിരുന്നു. ആ കത്തിൽ സുപ്രീംകോടതി വിധിയും സർക്കാരിന്റെ, കേരള സർക്കാരിന്റെ നിലവിലുള്ള ഉത്തരവുകളും ഗൈഡൻസുകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഓർ പ്രപ്പോസൽ അയക്കണമെന്ന് പറഞ്ഞു. എന്നാൽ രണ്ട് റിമൈൻഡർ അയച്ചിട്ടും ഇവരത് അയച്ചില്ല എന്നുള്ള വീഴ്ചയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നവംബർ 1 വിവാദ യോഗത്തെക്കുറിച്ച് ഒരു പരാമർശവും ഈ കത്തിലില്ല എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ ഒരേ സമയത്ത് സർക്കാരിന്റെ വാദങ്ങളെ ശരിവെക്കുന്നു, എന്നാൽ അതേ സമയത്ത് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്നതുമാണ് രാജേഷ് കുമാർ സിൻഹയുടെ ഈ വിശദീകരണ റിപ്പോർട്ട്. റീജിത്ത്, ദീപക്, ഈ വനം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വിശദീകരണം കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിൽ പൂർണ്ണമായും അജ്ഞത, അവർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും അവരുടെ മുന്നിലേക്ക് വന്നില്ല, ഭരണ നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് വന്നില്ല. ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തു, അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ തീരേണ്ട ഒരു പ്രശ്നമായിരുന്നില്ല. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥരിൽ കൂടുതൽ പേർക്കെതിരെ നടപടി വേണ്ടിവരും, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതൊക്കെയുള്ള സൂചനകളിലേക്ക് വിശദമായ അന്വേഷണം വേണം എന്ന ആവശ്യമൊക്കെ ശക്തിപ്പെടുത്തുന്നത് കൂടിയായിരിക്കില്ലേ ഈ വനം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഈ വിശദീകരണം? ാണ് ഇതിലെ ശരി. കാരണം ഇതൊരു ഇന്റർ സ്റ്റേറ്റ് വിഷയമാണ്, അന്തർ സംസ്ഥാന വിഷയമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അത് ക്യാബിനറ്റ് വരെയൊക്കെ പോകേണ്ടതാണ് ചട്ടങ്ങൾ. എന്നാൽ അതൊന്നും ഉണ്ടാകാതെ പ്രത്യേകിച്ചും സുപ്രീം കോടതിയിൽ സർക്കാർ ഒരു നിലപാട് വ്യക്തമാക്കിയതാണ് നേരത്തെ തന്നെ. മാത്രവുമല്ല, വനം പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവർക്ക് നൽകിയ കത്തിലും സുപ്രീം കോടതി വിധി അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റും ഒപ്പം തന്നെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ, കേരള സർക്കാരിന്റെ ഉത്തരവുകളും ഗൈഡൻസുകളും, അതായത് ഉത്തരവിറങ്ങാത്ത ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടാകും, അതുകൂടി പരിഗണിച്ചു വേണം നടപടിക്രമങ്ങൾ പാലിച്ചുള്ള റിപ്പോർട്ടോ പ്രപ്പോസലോ നൽകാനെന്ന് പറയുന്നു. എന്നാൽ ആ കത്തിന് മറുപടി നൽകിയില്ല. രണ്ട് റിമൈൻഡർ പ്രിൻസിപ്പൽ സെക്രട്ടറി അയച്ചു, അതിനും നൽകിയില്ല എന്ന് പറയുന്നു. അപ്പോൾ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ തലത്തിലോ എവിടെയോ ഈ പ്രശ്നം, വിജയൻ പറഞ്ഞതുപോലെ തന്നെ, എവിടെയോ ഈ വിഷയം തീരുന്നു. സർക്കാരിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് ഈ വിഷയം എത്തിയേയില്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വിജയകുമാർ പറഞ്ഞതുപോലെ കൂടുതൽ പേരിലേക്ക് നടപടി പോകാൻ, പ്രത്യേകിച്ചും ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണം നടക്കുകയാണ്, ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു വിശദീകരണക്കുറിപ്പ് പുറത്തു വരുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉണ്ട് എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. ദീപക് ധർമ്മടം, ഈ സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ടാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ മന്ത്രിമാർ ഇത് അറിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് പ്രതിപക്ഷവും പറയുന്നത്. ഈ
രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏറ്റവും സുപ്രധാനമായ ഈ വിഷയം മന്ത്രിമാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ് പ്രതിപക്ഷം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതിനിടയിൽ കൂടിയല്ലേ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്? ദീപക്, ശരിയാണ് റിജിത്ത്. അതിൽ ഒരു കാര്യം വളരെ കൃത്യമായി പറയുന്നു, റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം ഫയല് സ്വാഭാവികമായും ഇത്തരം ഒരു ഫയൽ മന്ത്രിയിലേക്ക് പോകണം. മന്ത്രി ഫയൽ കണ്ടതിന് ശേഷം മാത്രമാണ് ഇത്തരം ഒരു ഉത്തരവിറങ്ങേണ്ടത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ പറയുന്നത് റൂൾസ് ഓഫ് ബിസിനസ് ചട്ടങ്ങൾ പ്രകാരം ഫയൽ പോയിട്ടില്ല. പോകാതിരുന്നതിന്റെ കാരണം വനം ഉദ്യോഗസ്ഥരിൽ നിന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ലഭിച്ചില്ല, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഓർ പ്രപ്പോസൽ ലഭിച്ചില്ല എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ റീജിത്ത് പറഞ്ഞത് തന്നെയാണ് ശരി, വനം വകുപ്പിൽ മന്ത്രി അറിയാതെ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ ക്യാബിനറ്റോ അറിയാതെ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ കാര്യങ്ങൾ നടന്നു എന്ന് സമ്മതിക്കൽ അല്ലെങ്കിൽ അത്തരമൊരു കുറ്റസമ്മതം തന്നെയാണ് ഈ റിപ്പോർട്ട് എന്ന് വ്യക്തമാക്കുന്നു. മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇനി എല്ലാ കാര്യങ്ങളും വനം മന്ത്രിയെ നേരിട്ടറിയിക്കാമെന്ന് കൂടി പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ ഈ രേഖയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ മന്ത്രി അറിയാതെ ദീപക് തുടരുക. ഇപ്പോൾ ശ്രീ സി ആർ നീലകണ്ഠൻ, സാമൂഹ്യ പ്രവർത്തകൻ, പരിസ്ഥിതി പ്രവർത്തകൻ ഒക്കെയാണ്, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സി ആർ, താങ്കൾ ഈ വനം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഈ വനം പ്രിൻസിപ്പൽ സെക്രട്ടറി പറയുന്നത് സർക്കാർ പറയുന്നത് പൂർണ്ണമായും ശരിയാണ്, ഗവൺമെന്റ് പറയുന്നത് കാര്യത്തിൽ ശരിയാണ്, ഉദ്യോഗസ്ഥ തലത്തിൽ ഈ മാത്രമാണ് ഇത് ചർച്ചയായത്, വനം മേധാവിക്കും ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത ആ ഉന്നത ഉദ്യോഗസ്ഥനും മാത്രം, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഈ വിഷയം ടേക്കപ്പ് ചെയ്തത് അവരാണ്, അതിന് മുകളിലേക്ക് ഈ പ്രശ്നം എത്തിയിട്ടില്ല, അങ്ങനെ എത്താത്തത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതൊക്കെയാണ് ഇതിലെ വലിയ വീഴ്ചയായി ഈ വനം പ്രിൻസിപ്പൽ സെക്രട്ടറി പറയുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥരിൽ മാത്രം ഇതൊതുങ്ങും എന്ന സൂചന കൂടിയാണ് ഈ സർക്കാർ ഇതിലെ ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിലും വരുന്നത്. അല്ല, അത് സർക്കാരിന് വേണ്ടി എഴുതിയിട്ടുള്ള റിപ്പോർട്ടാണല്ലോ, അത് നമുക്ക് വിജയകുമാരെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാലോ ഏതാ റിപ്പോർട്ട് എന്ന്. എന്തിനു വേണ്ടി അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന്? ഞാൻ പറയുന്നത് വനം പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അത് അറിയാമായിരുന്നെങ്കിൽ അയാൾക്ക് ശിക്ഷയുണ്ടോ? അദ്ദേഹത്തിനെ ശിക്ഷിക്കോ ഈ കേസില്? അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു ഉത്തരവ് വരേണ്ടെന്ന്? അദ്ദേഹം വനമന്ത്രിയെ അറിയിച്ചോ? ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് കുറ്റക്കാർ എന്ന് കരുതാൻ വലിയ ബുദ്ധിമുട്ട് മുമ്പേ ഉണ്ട്, നമുക്കറിയാതെ. ഇവിടെ രാജേഷ് കുമാർ സിൻഹയുടെ റിപ്പോർട്ട് ഒട്ടും തന്നെ വിശ്വസനീയമായി എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു അവതാരം എടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ ഇതിന് പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ, അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ രാജേഷ് കുമാർ സിൻഹയ്ക്ക് ഇക്കാര്യം അറിയാമായിരുന്നു, ഞാനിത് മന്ത്രിയോട് പറഞ്ഞില്ല എന്നാണെങ്കിൽ അദ്ദേഹവും കുറ്റക്കാരനാണ്. കാരണം ചീഫ് കൺസർവേറ്ററേക്കാളും അല്ലെ ബി സി സി എഫിനേക്കാളും ഉത്തരവാദിത്തം മന്ത്രിസഭയോടുണ്ടല്ലോ ഇദ്ദേഹത്തിന്. അദ്ദേഹം അത് പറഞ്ഞു, അതല്ലേ ആദ്യത്തെ പ്രശ്നം. അല്ല, ഇതില് ശ്രീ സി ആർ, ഇതിൽ ഏറ്റവും കൗതുകം അതാണ്, ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു ഒരു നിർണായക വിഷയം, കേരളത്തിനെ സംബന്ധിച്ച് വലിയ സ്റ്റേക്കുള്ള ഒരു കാര്യമാണ്, എല്ലാ തരത്തിലും നമ്മൾ അതീവ ഗൗരവത്തോടെ കാണുന്ന ഒരു വിഷയത്തിൽ മന്ത്രിമാരറിയാതെ ചില ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുന്നു എന്ന് പറയുമ്പോൾ, നേരത്തെ ഈ പ്രതിപക്ഷമൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ, അങ്ങനെയാണെങ്കിൽ പിന്നെ മന്ത്രിമാരെന്തിനാണ്, സർക്കാർ തീരുമാനം എന്തിനാണ്, ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാൽ മതിയല്ലോ എന്ന ഒരു വലിയ വിമർശനം, അതിന് അക്കം കൂട്ടുന്നത് കൂടിയാണ് ഈ റിപ്പോർട്ടെന്ന് നമുക്ക് വേറൊരു കണ്ണിലൂടെ നോക്കിയാൽ കാണാൻ കഴിയും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഇതൊരു ട്രാപ്പ്. അതായത് മന്ത്രിമാരെ നേരിട്ട് രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ റിപ്പോർട്ട് എഴുതിയിട്ടുള്ളതെങ്കിൽ പോലും അത് വേറൊരർത്ഥത്തിൽ, നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ, പ്രതിപക്ഷം പറഞ്ഞതുപോലെ ഇത്രയും നിർണായകമായ, അതായത് ഇപ്പൊ നേരെ മറിച്ച് ഏതെങ്കിലും ഒരു കാട്ടിൽ ഒരു മരം വെട്ടാനുള്ള കേസല്ലല്ലോ അത്. ഇത് അത് വേറൊരു അഴിമതിയാവാം, ഇതല്ലല്ലോ. ഇത് കേരളം കഴിഞ്ഞ ഏതാണ്ട് 50 വർഷമായി കേരളം ഇങ്ങനെ, 40 വർഷത്തിലേറെയായി കേരളം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ ഒരു 20 വർഷമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ. 15 വർഷമായി നിരന്തരം സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ കേരളത്തിന്റെ നിലപാട് പലവട്ടം സുപ്രീം കോടതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ചെയ്യാൻ ധൈര്യം ഉണ്ടാവണമെങ്കിൽ മന്ത്രിയോട് ചോദിക്കാതെ, മന്ത്രി പറയാതെ ചെയ്യാൻ ധൈര്യം ഉണ്ടാവണമെങ്കിൽ എന്ത് ഭരണമാണ്, എന്ത് ജനാധിപത്യമാണ് ഇവിടെ ഉള്ളത് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടായി. ശരി, വളരെ നന്ദി ശ്രീ സി ആർ നീലകണ്ഠൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഈ വിവാദ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തതകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ദീപക്, ഒരിക്കൽ കൂടി തുടരുന്നുണ്ട്. ദീപക്, നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ചർച്ചയ്ക്കിടയിൽ നമ്മൾ വനമന്ത്രിയുടെ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു, അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ജലവിഭവ മന്ത്രി മറ്റ് ചില തിരക്കിലാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. നമുക്കതുകൊണ്ട് ആ നിലയിൽ സർക്കാർ പ്രതികരണം ലഭ്യമായിട്ടില്ല. ഈ ഒരു അന്വേഷണം, കൂടുതൽ വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ വേണമെന്ന തോന്നൽ സർക്കാരിനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണത്തിന് സാധ്യതയുണ്ടോ? എന്തായിരിക്കും ഒരു രാഷ്ട്രീയ തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാവുക? മുഖ്യമന്ത്രി ഇതുവരെയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല.
ഇക്കാര്യത്തിൽ വിജയകുമാർ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഒന്ന്, സംസ്ഥാന ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണങ്ങൾ നടത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, ചീഫ് സെക്രട്ടറി തലത്തിലെ ഒരു ഉന്നതതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, രാജേഷ് കുമാർ സിൻഹയുടെ ഈ വിശദീകരണ റിപ്പോർട്ട് വെള്ളിയാഴ്ച വൈകിട്ടാണ് സർക്കാരിന് ലഭിച്ചത്. അതിനുശേഷം സർക്കാർ അത് പ്രോസസ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞായറാഴ്ചയും ശനിയാഴ്ചയും എല്ലാം മുഖ്യമന്ത്രി ഡൽഹിയിലുമാണ്. സ്വാഭാവികമായും ഇനി ഇന്നോ നാളെയോമായി ഈ വിശദീകരണ കത്ത് ഉൾപ്പെടെ സർക്കാർ പ്രോസസ് ചെയ്യുകയും തുടർന്നുള്ള അന്വേഷണ കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. കാരണം, ഒന്ന്, ഈ മന്ത്രിമാർ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ അറിയാത്ത കാര്യങ്ങൾക്ക് ഞങ്ങൾ എന്തിന് പഴി കേൾക്കണം എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് മറുചോദ്യമുണ്ട്, ഇത് അറിയേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ലേ എന്നുള്ളത്, നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അറിയിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് പൂർണ്ണമായും സർക്കാർ വാദങ്ങൾ ശരിവെക്കുന്നു, അതേസമയത്ത് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ അതേസമയം ഇതെല്ലാം അറിയേണ്ട ഉത്തരവാദിത്തം വകുപ്പിലെ ഉന്നതർക്കില്ലേ എന്നുള്ള ചോദ്യം. ദീപക്, അങ്ങനെ പല പല ചോദ്യങ്ങൾ ആണ് ഈ റിപ്പോർട്ടിന് ശേഷവും അവശേഷിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് തന്നെ സർക്കാർ വാദങ്ങൾ അത് പൂർണ്ണമായും ശരിവെക്കുകയോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുകയോ ചെയ്യുന്ന റിപ്പോർട്ടാണ് വനം പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചകൾ, അക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെ വനം പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. വിശദാംശങ്ങളാണ് ദീപക് ധർമ്മടം തന്നത് കോഴിക്കോട് നിന്നും.